നമസ്കാരം. മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ചാപ്റ്ററുകളാണ് പോർഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് തന്നെ പല ക്രൈറ്റീരിയ അനുസരിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇതിപ്പം അതിന്റെ മൂവിംഗ് സിസ്റ്റം അനുസരിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ എത്രയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, അതിന്റെ മൂവിംഗ് സിസ്റ്റം അനുസരിച്ച് ഇൻസ്ട്രുമെന്റിനെ എത്രയായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എം സി ഇൻസ്ട്രുമെന്റ് എന്നും, രണ്ടാമത്തേത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എം ഐ ഇൻസ്ട്രുമെന്റ് എന്നും തരംതിരിച്ചിരിക്കുന്നു. അതിന്റെ മൂവിംഗ് സിസ്റ്റം അനുസരിച്ച് ഇൻസ്ട്രുമെന്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്നും രണ്ട് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്നും. ഇനി നമ്മൾ അതിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റുകൾ പ്രധാനമായിട്ടും വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പി എം എൽ സി ഇൻസ്ട്രുമെന്റ് എന്നും രണ്ട് ഡൈനാമോ മീറ്ററിന്റെ ഇൻസ്ട്രുമെന്റ് എന്നും. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് പി എം എം സി ഇൻസ്ട്രുമെന്റ്, പി എം എം സിയുടെ ഫുൾ ഫോം പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്നും ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്നും മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റുകൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എം എം സി ഇൻസ്ട്രുമെന്റുകൾ എന്താണ്, അതെവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിസി ക്വാണ്ടിറ്റീസ് മാത്രമേ പി എം എം സി ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡിസി ക്വാണ്ടിറ്റീസ് ലൈക്ക് വോൾട്ടേജ്, കറണ്ട് എന്നിവ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളെയാണ് പി എം എം സി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഈ പി എം എം സി ഇൻസ്ട്രുമെന്റിന് പ്രധാനപ്പെട്ട രണ്ട്, അതിനു മുമ്പായിട്ട് അതിന്റെ വർക്ക്, അതിന്റെ എന്താണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പി എം എം സി ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നമുക്കറിയാം, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഇനി അടുത്തതായിട്ട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പി എം എം സി ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആസ് ദാറ്റ് ഓഫ് ഡി സി മോട്ടർ. ഡി സി മോട്ടറിന്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് പി എം എം സിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനടുത്തേക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുന്ന സമയത്ത് അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. ഇതാണ് മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് പി എം എം സി ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനടുത്തേക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ മൂലം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ആ കണ്ടക്ടർ മൂവ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് പി എം എം സി ഇൻസ്ട്രുമെന്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. കൺസ്ട്രക്ഷൻ അതായത് ഒരു യു ഷേപ്പ് പെർമനന്റ് മാഗ്നറ്റ്, അൽനിക്കോ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു യു ഷേപ്പ് പെർമനന്റ് മാഗ്നറ്റും അതിനോടൊപ്പം തിൻ ഗേജ് ഉള്ള കോപ്പർ വയർ കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു അലുമിനിയം ഫോർമറിന്റെ ഒരു കോയിലും, ഈ രണ്ട് പാർട്ടുകളാണ് പി എം എം സി ഇൻസ്ട്രുമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകൾ. ഒരു പെർമനന്റ് അൽനിക്കോ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പെർമനന്റ് മാഗ്നറ്റും കൂടെ ഒരു അലുമിനിയം ഒരു കോയിലും. കോയിൽ എന്ന് വെച്ചാൽ അലുമിനിയം ഫോർമറിനകത്ത് തിൻ ഗേജ് ഉള്ള കോപ്പർ വയർ കോയിലിൽ വെച്ചിരിക്കുന്നു. ഈ തിൻ ഗേജ് ഈ കോയിലിനകത്താണ്, ഈ കോയിലുമായിട്ടാണ് എന്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്പിൻഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കോയിലിനകത്താണ് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ, വെൻ സപ്ലൈ, ഒരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നു, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്തും ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നു. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനകത്ത് ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നു, അത് മാത്രമല്ല ഈ കോയിലിനകത്തും ഒരു ഫ്ലക്സ് ഉണ്ടാകുന്നു. ഈ രണ്ട് ഫ്ലക്സിന്റെ ഇന്ററാക്ഷൻ മൂലമാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ ഈ പെർമനന്റ് മാഗ്നറ്റ് ഈ പി എം എം സി ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം വെൻ സപ്ലൈ, ഒരു സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന ഫ്ലക്സ് മൂലം, ഏതിനകത്തുണ്ടാകുന്നത്, പെർമനന്റ് മാഗ്നറ്റിന്റെയും ഈ കോയിലിന്റെയും അകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സുകളുടെ ഇന്ററാക്ഷൻ മൂലം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ ഫോഴ്സ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ മീറ്റർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്പെസിഫിക്കേഷനുകളുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ കോയിലിനകത്ത്, ഈ സ്പിൻഡിലിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബിയറിംഗ് ഉണ്ട്, അത് ജുവൽ ബെയറിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജുവൽ ബെയറിംഗ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അലുമിനിയം ഫോർമർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഡാമ്പിംഗ് എഡി കറന്റ് ഡാമ്പിംഗ് ആയിരിക്കും. അവിടെ ഡാമ്പിംഗ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്.
അലുമിനിയം ഫോർമർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഏത് ഡാമ്പിംഗ് ആയിരിക്കും? എഡ്ഡിക്കറിന്റെ ഡാമ്പിംഗ് ആയിരിക്കും. പിന്നെ അത് മാത്രവുമല്ല, ഇതിനകത്ത് രണ്ട് ഹെയർ സ്പ്രിങ്ങുകളുണ്ട്. ഹെയർ സ്പ്രിങ്ങുകൾ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഏത് തരം സ്പ്രിംഗ് കൺട്രോൾ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ഗ്രാവിറ്റി ആണോ അതോ സ്പ്രിംഗ് കൺട്രോൾ ആണോ? സ്പ്രിംഗ് കൺട്രോൾ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഫോസ്ഫർ ബ്രോൺസിന്റെ ഹെയർ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൺട്രോളിംഗ് ഫോഴ്സ് ഏതായിരിക്കും? സ്പ്രിംഗ് കൺട്രോൾ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിനകത്തുള്ള വർക്കിംഗ് പ്രിൻസിപ്പൾ മോട്ടറിന്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഒരു കറണ്ട് ക്യാരിംഗ് കണ്ടക്ടറിനടുത്തേക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും കണ്ടക്ടർ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം ഫോർമറിനകത്ത് തിൻ ഗേജ് കോപ്പർ വയറാണ് ചുറ്റിയിരിക്കുന്നത്. ഈ ഉപയോഗിച്ചിരിക്കുന്നത് അൽ നിക്കോ ആണ്. ഇതിനകത്തുള്ള ഡാമ്പിംഗ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഇതിനകത്തുള്ള ബെയറിംഗ് ജുവൽ ബെയറിംഗ് ആണ്. ആൻഡ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിംഗ് കൺട്രോൾ ആണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് ഏത് തരത്തിലുള്ളതാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് അതിന്റെ ഓപ്പറേഷൻ ആണ്. PMMC ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് ഓപ്പറേഷൻ. കറണ്ട് എപ്പോഴാണോ ഇതിലൂടെ ഒരു കറണ്ട് കടന്നു പോകുന്നത് അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് FBIL N ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് ഡെൻസിറ്റി ആണ്. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിലിന്റെ കറണ്ട് ആണ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. അതായത് നമ്മൾ പറഞ്ഞ അലുമിനിയം ഫോർമറിനകത്ത് കോയില് കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അതാണ് അത് എത്രമാത്രം നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുള്ളതാണ് എൻ. ഇനി ഇതിനകത്ത് ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഇതിനകത്ത് നമ്മൾ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ടോർക്ക് ഉണ്ടാകുന്നു. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറും സ്പിൻഡിലിനും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം? FBIL NR എന്ന് എഴുതാം. BILNR നമുക്കറിയാം ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതൊരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് പെർമനന്റ് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ ഫ്ലെക്സ് ഡെൻസിറ്റിയും ലെങ്ത് ഓഫ് ദ കോയിലും നമ്പർ ഓഫ് ടേൺസും ഇതിന്റെ ഡിസ്റ്റൻസും ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ബി ഫ്ലെക്സ് ഡെൻസിറ്റി, എൽ ലെങ്ത് ഓഫ് ദ കോയിൽ, എൻ നമ്പർ ഓഫ് ടേൺസ്, ആൻഡ് ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇത് നാലും ഇവിടെ ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അവസാനമായിട്ട് ഫോഴ്സ് ഈക്വൽ ടു ആ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷനിലായിരിക്കും എന്ന് പറയാം. ഇവിടെ കറണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനനുസരിച്ച് വേരി ചെയ്യുന്നത്. ഇതിനനുസരിച്ച് വേരി ചെയ്യുന്നത് കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവസാനമായി ഉണ്ടാകുന്ന ടോർക്ക്, ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതിനകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ BILN ആണ്. ബി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഡെൻസിറ്റി, എല് ലെങ്ത് ഓഫ് ദ കോയിൽ, എൻ നമ്പർ ഓഫ് ടേൺസ്, ആൻഡ് ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് ദ സ്പിൻഡിൽ. അപ്പം ഈ നാല് കാര്യങ്ങളും നമുക്കിവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. കാര്യം ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ ആകെയുള്ള പിന്നുള്ള വാല്യൂസ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലി കറണ്ട് ആണ്. അപ്പം ഈ ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഇതിന്റെ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നതിന്റെ മീറ്റർ അതിന്റെ ഒരു യൂണിഫോം സ്കെയിലാണ്. സാധാരണ മീറ്ററുകൾക്ക് നമുക്ക് യൂണിഫോം സ്കെയിലുണ്ട്, ക്രാംഡ് സ്കെയിലുണ്ട്. പക്ഷേ PMMC ഇൻസ്ട്രുമെന്റുകൾ എല്ലാം തന്നെ യൂണിഫോം സ്കെയിലാണ്. പിന്നുള്ളത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എത്രയാണെന്നുള്ളതാണ്. ഇതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ മൂവിംഗ് കോയിൽ ടു ഗീവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഈ ഇൻസ്ട്രുമെന്റിനകത്തേക്ക് മാക്സിമം അതിന്റെ ഡിഫ്ലക്ഷൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ സാധ്യമാകുന്ന കറണ്ട് എത്രയാണോ, അതിനെ ഫുള്ളായിട്ട് എത്രമാത്രം ഡിഫ്ലക്ട് ചെയ്യാൻ എത്ര കറണ്ട് ആണോ ആവശ്യമായിട്ടുള്ളത് അതിനെയാണ് അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇതിനകത്തായിട്ട് പറയാൻ പോകുന്നത് PMMC ഇൻസ്ട്രുമെന്റിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഇത് അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റ് ഏകദേശം പൂർത്തിയാവും.
നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പി എം എം സി ഇൻസ്ട്രുമെന്റ്സിന് ഈ പി എം എം സി ഇൻസ്ട്രുമെന്റിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് കൺസ്യൂംസ് ലെസ് പവർ അതായത് വളരെ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകളാണ് പി എം എം സി ഇൻസ്ട്രുമെന്റ് അതായത് കൺസ്യൂംസ് ലെസ് പവർ രണ്ടാമത്തത് യൂണിഫോം സ്കെയിൽ ഇതിന് യൂണിഫോം സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മൂന്നാമത്തായിട്ട് ടോർക്ക് വെയ്റ്റ് റേഷ്യോ ഇതിന് ഹൈ ആയിരിക്കും നാലാമതായിട്ട് നമ്മൾ ഒരു സ്യൂട്ടബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് ഇതിനെ വോൾട്ട് മീറ്റർ ആയിട്ടും അമ്മീറ്റർ ആയിട്ടും മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും അടുത്തതായിട്ട് അതിനകത്തുള്ള ഡാമ്പിംഗ് ഏതാണ് ഡാമ്പിംഗ് എഡിക്കറിന്റെ ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് പിന്നെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് എഫക്ട് ചെയ്യുന്നില്ല ഹിസ്റ്റെറിസിസ് മൂലം ഉണ്ടാകുന്ന ലോസും ഉണ്ടാകുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് പി എം എം സി ഇൻസ്ട്രുമെന്റ് അഡ്വാൻറ്റേജസ് ഒന്നാമത്തത് ലെസ് കൺസ്യൂംസ് ലെസ് പവർ ഹൈ ടോർക്ക് വെയ്റ്റ് റേഷ്യോ അടുത്തതായിട്ട് യൂണിഫോം സ്കെയിലാണ് മോഡിഫൈഡ് സ്യൂട്ടബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് വോൾട്ട് മീറ്ററും അമ്മീറ്ററും ആക്കി മാറ്റാം എഫിഷ്യന്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് ആണ് എഡിക്കറിന്റെ ഡാമ്പിംഗ് ആണ് പിന്നെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡോ ഹിസ്റ്റെറിസിസ് ലോസോ ഇതിനകത്ത് എഫക്ട് ചെയ്യുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഇനി ഇതേപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഡി സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഈ പി എം എം സി ഇൻസ്ട്രുമെന്റ്സ് പ്രധാനമായിട്ടും ഡി സി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പിന്നെ ഇത് കൂടുതലും ഇറ്റ് ഇസ് വെരി ഡെലിക്കേറ്റ് വളരെ നേർത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രോക്കൺ ആവാൻ ചാൻസ് ഉണ്ട് അത് അതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് ആണ് ഈ ഇത് എന്താണ് ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ് ആണ് അടുത്തതായിട്ട് ഇത് മറ്റുള്ള മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് കുറച്ച് വില കൂടുതലുള്ള ഇൻസ്ട്രുമെന്റുകളാണ് എം സി ഇൻസ്ട്രുമെന്റുകൾ അപ്പം കമ്പയർഡ് ടു മൂവിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഇറ്റ് ഇസ് കോസ്റ്റ്ലി പിന്നെ അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം മൂലം പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിസം മൂലം കുറച്ച് എറർ കാണാൻ ഇടയുണ്ട് ഇത്രയുമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഇത് പ്രധാനമായിട്ടും വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ ഉപയോഗിക്കുന്നത് എം സി ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് പി എം എം സി ഇൻസ്ട്രുമെന്റ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സ് അതുമൂലം ഉണ്ടാകുന്ന ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വെച്ചുണ്ടാകുന്ന ടോർക്ക് ഏതിന് പ്രൊപ്പോർഷൻ ആയിരിക്കും ടോർക്ക് കറണ്ടിന് പ്രൊപ്പോർഷൻ ആയിരിക്കും പിന്നെ അതിനകത്ത് പറഞ്ഞ അതിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്താണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പി എം എം സി ഇൻസ്ട്രുമെന്റിൽ പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നത്